Learn Commerce. Please like, share and subscribe. Properties of a determinant. Determinant-inte properties endokkiyanu nokkam ee classile. First one, the value of a determinant does not change if the rows and columns of it are interchanged. Means ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ റോസും കോളംസുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ വാല്യൂവിൽ ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. ഒരു എക്സാമ്പിൾ വന്നിട്ടുള്ളത് നോക്കാം. അവിടെ എ ബി സി, അതാണ് ഫസ്റ്റ് റോയിലെ ഐറ്റംസ്. അതിനെ നമ്മൾ എന്താക്കി, ഫസ്റ്റ് കോളത്തിലെ ഐറ്റംസ് ആക്കി ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. സെക്കൻഡ് റോ ആയിട്ടുള്ള ഡി ഇ എഫിനെ സെക്കൻഡ് കോളായിട്ട് ഡി ഇ എഫ് ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. നെക്സ്റ്റ് ജി എച്ച് ഐ എന്ന് പറയുന്ന റോയിനെ നമ്മൾ ജി എച്ച് ഐ എന്ന് പറഞ്ഞാൽ കോളാക്കി മാറ്റി എഴുതുകയാണ്. അപ്പോൾ ഇതാണ് ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ റോസിനെ കോളായിട്ടും കോളത്തിനെ റോസ് ആക്കി എഴുതുകയാണ്. അങ്ങനെയാണെങ്കിലും ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് വൺ, ഇഫ് ടു റോസ് ഓർ കോളംസ് ഓഫ് എ ഡിറ്റർമിനൻറ്റ് ആർ ഇൻ്റർചേഞ്ച് ദ സൈൻ ഓഫ് ദി വാല്യൂ ഇസ് ചേഞ്ച്ഡ്. മീൻസ് രണ്ട് റോസിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് കോളംസിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യം, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വാല്യൂവിൻ്റെ സൈൻ മാത്രം ചേഞ്ച് ചെയ്യും. മീൻസ് നമുക്കൊരു മാട്രിക്സ്, സോറി, ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് ഫോർ ആണെങ്കിൽ അതിൻ്റെ ടു റോസും അല്ലെങ്കിൽ ടു കോളംസും ഇൻ്റർചേഞ്ച് ചെയ്തതിൻ്റെ മാട്രിക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ മൈനസ് ഫോർ ആയിരിക്കും കിട്ടുന്നത്. അപ്പം സൈൻ മാത്രമാണ് ഇവിടെ മാറുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട്. അതിൽ ഡിറ്റർമിനൻ്റ് ഫസ്റ്റത്തെ റോയും സെക്കൻഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. എ ബി സി എന്ന് പറയുന്ന ഫസ്റ്റ് റോയെ സെക്കൻഡ് റോ ആക്കിയിട്ടും അതുപോലെ ഡി ഇ എഫ് എന്ന് പറയുന്ന സെക്കൻഡ് റോയിനെ ഫസ്റ്റ് റോ ആയിട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇതിൻ്റെ രണ്ട് ഡിറ്റർമിനൻ്റിൻ്റെയും വാല്യൂസ് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, സെയിം ആയിട്ടുള്ള ഫിഗർ ആയിരിക്കും. പക്ഷേ ആ വാല്യൂവിൻ്റെ സൈൻ മാറും. ഇപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് കോളമാണ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കോളം എന്താണ്, എ ഡി ജി, സെക്കൻഡ് കോളം ബി ഇ എച്ച്. ഇത് നമ്മൾ അടുത്തതിൽ വരുന്ന സമയത്ത് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ആയിട്ടും സെക്കൻഡ് കോളം ഫസ്റ്റ് കോളം ആയിട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താലും സെയിം ഫിഗർ ആണ് കിട്ടുക. പക്ഷേ എന്തായിരിക്കും, സൈൻ വ്യത്യാസം ഉണ്ടാവും. ഫസ്റ്റ് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഫോർ ആണ് കിട്ടിയതെങ്കിൽ സെക്കൻഡ് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കിട്ടുന്നത് മൈനസ് ഫോർ ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇഫ് എനി ടു റോസ് ഓർ കോളംസ് ഓഫ് എ ഡിറ്റർമിനൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ദെൻ ദ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഇസ് സീറോ. മീൻസ് നമ്മൾ തന്നിട്ടുള്ള ഡിറ്റർമിനൻ്റിൽ രണ്ട് റോസ് അല്ലെങ്കിൽ രണ്ട് കോളംസിലെ വാല്യൂസ് ഐഡൻറ്റിക്കൽ ആണ് അല്ലെങ്കിൽ സെയിം നമ്പർ തന്നെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സീറോ ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് വരുന്നത് എ ബി സി ആണ്. അപ്പോൾ സെക്കൻഡ് റോ ഡിഫറെൻ്റ് ആണ്. പക്ഷേ തേർഡ് റോ വരുന്ന സമയത്ത് വീണ്ടും എ ബി സി തന്നെയാണ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. അവിടെ രണ്ട് കോളംസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് കോളവും എ ബി സി ആണ് എലമെൻറ്റ്സ്. സെക്കൻഡ് കോളത്തിലും എ ബി സി തന്നെയാണ് എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ, ഈ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. ഫോർത്ത് പ്രോപ്പർട്ടി, ഇഫ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് വൺ റോ ഓർ വൺ കോളം ഓഫ് എ ഡിറ്റർമിനൻറ്റ് ആർ മൾട്ടിപ്ലൈഡ് ബൈ എ സ്കേലർ ക്വാണ്ടിറ്റി കെ ദെൻ ദ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനൻറ്റ് ബിക്കംസ് കെ ടൈംസ് ദ ഒറിജിനൽ വാല്യൂ. നമുക്കൊരു ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ട്. ആ ഡിറ്റർമിനൻറ്റിനെ കെ എന്ന സ്കേലാർ കൊണ്ട്, മീൻസ് ഏതെങ്കിലും ഒരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂവിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക. നമുക്ക് ഒരു ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്താണ്, 102452231 അങ്ങനെ പറയുന്ന ഒരു ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ട്. അതിനെ 3 എന്ന സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഡിറ്റർമിനൻ്റ് ആണ് 306452231. അപ്പോൾ ഈ ഒരു ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂവിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. നെക്സ്റ്റ് വൺ, ഇഫ് എവറി എലമെൻറ്റ് ഇൻ എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻ്റ് ഈസ് സം ഓഫ് ടു നമ്പേഴ്സ് ദെൻ ദ ഗിവൺ ഡിറ്റർമിനൻ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് ടു ഡിറ്റർമിനൻസ്.
മീൻസ് നമുക്ക് തന്നിട്ടുള്ള ഡിറ്റർമിനൻ്റിൽ ഏതെങ്കിലും ഒരു കോളം അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ടാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ സമ്മാക്കി പറയാമെങ്കിൽ, ആ ഒരു ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ നമുക്ക് രണ്ട് ഡിറ്റർമിനൻസിൻ്റെ സമ്മാക്കി പറയാം. മീൻസ് എക്സാമ്പിൾ നോക്കുക, ഇവിടെ ഫസ്റ്റ് കോളത്തിലുള്ള ഐറ്റംസ് നമുക്ക് മൂന്ന് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. എ പ്ലസ് കെ ആണ് ഫസ്റ്റ് എലമെൻറ്റ്. നെക്സ്റ്റ് സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് ഡി പ്ലസ് ഐ ആണ്. നെക്സ്റ്റ് തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ജി പ്ലസ് എം ആണ്. അപ്പോൾ നമുക്ക് ഈ എൻറ്റയർ കോളം എന്താണ്, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാക്കിയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു ഡിറ്റർമിനൻ്റ് ഇതിൽ എഴുതാം. എ ഡി ജി ബി ഇ എച്ച് സി എഫ് ഐ, ഇങ്ങനെ മൂന്ന് കോളംസ് ഉള്ള ഒരു മാക് ഡിറ്റർമിനൻ്റ് ആക്കി എഴുതാം. നെക്സ്റ്റ് ലെവലിൽ കെ എൽ എം ബി ഇ എച്ച് സി എഫ് ഐ എന്നുള്ള മൂന്ന് കോളംസ് ഉള്ള ഡിറ്റർമിനൻ്റ് ആക്കിയിട്ടും എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് തന്നിട്ടുള്ള ഡിറ്റർമിനൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂൻ്റെ സമ്മായിരിക്കും. നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്, ഇഫ് എ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻ്റ് ഈസ് ആഡഡ് ടു ദി കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് അനദർ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻ്റ്, ദ ഡിറ്റർമിനൻ്റ് വാല്യൂ റിമെയിൻസ് ദ സെയിം. മീൻസ് നമ്മളൊരു ഡിറ്റർമിനൻ്റിൻ്റെ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിന് ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നീട് ആ വരുന്ന വാല്യൂസ് മറ്റൊരു റോയുടെ അല്ലെങ്കിൽ മറ്റൊരു കോളത്തിൻ്റെ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഈ ഒരു ഫോമിൽ ചെയ്ത് കിട്ടുന്ന ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ നമുക്ക് ഫസ്റ്റ് ഒറിജിനൽ ആയിട്ട് തന്നിട്ടുള്ള ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളിലേക്ക് നോക്കാം. ഫസ്റ്റ് റോ ആണ് എ ബി സി ഡി ഇ എഫ്, സെക്കൻഡ് റോ തേർഡ് റോ ജി എച്ച് ഐ, പിന്നെ മൂന്ന് റോസ് ഉള്ള ഒരു ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഫസ്റ്റ് റോയെ നമുക്ക് കെ എന്ന എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കെ എന്ന എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കെ എ കെ ബി കെ സി അങ്ങനെയുള്ള മൂന്ന് വാല്യൂസ് കിട്ടും. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും, ഇപ്പോൾ ഇതൊരു റോ അല്ലേ നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ആ ഒരു എലമെൻസിനെ ഓരോ ഏതെങ്കിലും ഒരു റോയിലെ എലമെൻസുമായിട്ട് ആഡ് ചെയ്യുക അപ്പോൾ ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത് തേർഡ് റോയെയാണ് ഇത് വെച്ച് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് റോയിലെ എലമെൻസ് കിട്ടും ജി പ്ലസ് കെ എ, സെക്കൻഡ് എലമെൻറ്റ് എച്ച് പ്ലസ് കെ ബി, തേർഡ് എലമെൻറ്റ് ഐ പ്ലസ് കെ സി. അങ്ങനെയുള്ള ഈ ഒരു ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ ഒറിജിനൽ ആയിട്ട് തന്നിട്ടുള്ള എ എന്ന ഡിറ്റർമിനൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റ് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.